ജനത്തെ നോക്കിയാൽ അവരിൽ കുറെ പേര് മരിച്ച വിശ്വാസികളുടെ കൂട്ടിരിക്കും, അല്ലെങ്കിൽ മരിച്ച വിശ്വാസികളുടെ കൂട്ട്. അവർക്ക് ചില്ലറ പ്രശ്നമുണ്ട്, ഓർത്തോർത്തുള്ള ദുഃഖം. ഈ ഓർത്തോർത്തുള്ള ദുഃഖം ആവർത്തിച്ച് ഓർപ്പിച്ചു കൊടുക്കുന്നത് സാത്താനാ. അവന്റെ പണി അതാ, നമ്മളെ ദുഃഖിപ്പിക്കുക, നിരാശയ്ക്ക് അടിമപ്പെടുത്തുക, ആകുലപ്പെടുത്തുക, ഉത്കണ്ഠയ്ക്ക് അടിമയാക്കുക. അവസാനം ഇടയ്ക്കിടയ്ക്ക് ഒരു ദുശ്ചിന്ത, നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ വേണ്ടിയാലായിരുന്നു. അതും സാത്താന്റെയാ. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വന്തം ചിന്തയാണ്, അല്ലല്ല, ഇതെല്ലാം സാത്താൻ കുത്തി വെക്കുന്നതാ. ഒന്ന് പെട്ടെന്നെങ്ങാനും മരിച്ചു കിട്ടിയാ വേണ്ടിയാലായിരുന്നു. തൂങ്ങിച്ചെത്താ പിന്നെ വീട്ടുകാർക്ക് നാണംകേടാണല്ലോ, പിന്നെ വീട്ടിൽ കല്യാണം ഒന്ന് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഒന്ന് ചത്ത് കിട്ടിയാ വേണ്ടിയാലായിരുന്നു. ഈ നുണയെല്ലാം തലയ്ക്കകത്ത് വെച്ച് പൂശുന്നത് നമ്മുടെ ശത്രുവാ, നമ്മളെ ഒരുക്കുന്നതാ ആത്മഹത്യക്കും ദുർമരണത്തിനൊക്കെ ഒരുക്കുന്ന ഒരു പരിപാടിയാ. അവിടെ ഇവിടെയൊക്കെ ചില ആൾക്കാര് ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു നിമിഷത്തെ പ്രവൃത്തിയല്ല. കുറെ മാസങ്ങളായിട്ടോ നാളുകളായിട്ടോ സാത്താൻ അവരുടെ മനസ്സിൽ നുണ പൂശിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിന്നെ ആർക്കും ഇഷ്ടമില്ല, എല്ലാവർക്കും നിന്നെ വെറുപ്പാണ്, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, നീ ചത്താൽ വേണ്ടുകയില്ലായിരുന്നു. ഇതൊക്കെ നമ്മുടെ തലയെ പറഞ്ഞു തരുന്നത് ശത്രുവായ പിശാചാണ്. പിശാചിനെ കുറിച്ച് യേശുനാഥൻ ഇപ്രകാരം പറയുന്നു, അവൻ നുണയനും നുണയുടെ പിതാവും കൊലപാതകിയുമാണ്. ക്രൈസ്തലോൺ, അവൻ നുണയനും നുണയുടെ പിതാവും കൊലപാതകിയുമാണ്. എന്താണ് ഭീകര പ്രവർത്തകരുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന നുണ? നിങ്ങള് മറ്റു മതത്തിൽപ്പെട്ടവരെ കഴുത്തെറിഞ്ഞു കൊന്നാൽ നേരിട്ട് സ്വർഗം കിട്ടാൻ പോകുന്നു. സാത്താന്റെ നുണ, അവരും നശിക്കും അനേകരും നശിക്കും, പാപം പെരുകും. ക്രൈസ്തലോൺ, ഇതെല്ലാം ഒരു നുണയിൽ നിന്ന് ആണ്, നുണയിലൂടെയാണ് സാത്താൻ മനുഷ്യ മനസ്സിൽ കടന്നു കയറുന്നത്. എന്നിട്ട് സ്വയം ആത്മഹത്യ ചെയ്യുകയും കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തലോ, അപ്പോൾ ഇതിന്റെ എല്ലാം കാരണക്കാരാരാണെന്ന് ചോദിച്ചാൽ എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ ഈ ക്രിസ്ത്യാനികളാ. അവര് ലോകത്തിൽ എത്തിച്ചു കൊടുക്കേണ്ട വചനം എത്തിച്ചു കൊടുക്കുന്നില്ല. എല്ലാം ഒരു പ്രത്യേക ജ്വരം അടിച്ചിരിക്കുകയാണ്. എല്ലാം മക്കള് MBBS, MD, ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, കാശുണ്ടാക്കണം, വലിയ വീട് പണിയണം. ആ പോയെന്ന് പോക്കിന് മക്കളെല്ലാം നശിച്ചു പോകുന്നുള്ളത് ഈ നമ്മുടെ അപ്പനും അമ്മയും മനസ്സിലാക്കുന്നില്ല. പണമാണ് അവരുടെ ലക്ഷ്യം, ഈ ലോക സുഖമാണ് അവരുടെ ലക്ഷ്യം, അതാണ് കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കുന്നത്. ഈശോ എന്താ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞത്? ദരിദ്രരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടേതാണ് സ്വർഗരാജ്യം. ഇപ്പോൾ കരയുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ, കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ ആശ്വസിപ്പിക്കും, അതേ ആശ്വാസം കൊണ്ട് അനേകരെ നിങ്ങൾ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നീതിക്ക് വേണ്ടി പീഡ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വത്തുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല. ഇപ്പൊ മക്കളുടെ എല്ലാം മനസ്സില് ഏറ്റവും കൂടിയ ഡിഗ്രി, ഏറ്റവും കൂടിയ വിദ്യാഭ്യാസം, ഏറ്റവും കൂടിയ ജോലി, ഈ ലോകം സ്വർഗമാക്കാനുള്ള പണിയാണ് മാതാപിതാക്കന്മാർ ഓതി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പശ്ചാത്തപിക്കണം. നമ്മുടെ ജീവിത ലക്ഷ്യം യേശുവിനെ പോലെയാകുക എന്നുള്ളതാണ്. അതൊരിക്കലും മറന്നു കളയരുത്. ടു ബിക്കം ലൈക് ജീസസ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കരിസ്മാറ്റിക് ധ്യാനം നടന്ന കാലത്ത് പാടി കേട്ട ഒരു പാട്ടിന്റെ രണ്ട് ലൈൻ ഇങ്ങനെയാണ്: യേശുവിനെ പോലെയാകണം, എനിക്ക് യേശുവിനെ പോലെയാകണം. ചെറിയ അളവിലല്ല, നോട്ട് ഇൻ നേ മെഷർ ബട്ട് ഇൻ ഇറ്റ്സ് ഫുൾനെസ്, അതിന്റെ പൂർണ്ണ അളവിൽ എനിക്ക് യേശുവിനെ പോലെയാകണം. അതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി ജീവിത മാതൃക നൽകി 33 വർഷം ജീവിച്ചത്. പ്രൈസ് ദി ലോർഡ്.